മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ വീട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA സന്ദർശിച്ചു. കേസിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കണമെന്നും വിദേശത്തു നിന്നും കലയുടെ ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം വേഗത്തിലാക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ വീട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA സന്ദർശിച്ചു. കേസിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കണമെന്നും കുറ്റവാളികൾ ആരെല്ലാമെന്ന് കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കലയുടെ ഭർത്താവ് അനിലിനെ ഇസ്രായേലിൽ നിന്നും നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ദ്രുതഗതിയിലാക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ കലയുടെ തെരുവധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പരിശോധിച്ച് പോലീസ് മൂന്ന് പേരെ റിമാൻഡ് ചെയ്തുവെന്നാണ് അറിയുന്നത്. ഇനി അനിൽകുമാറിനെ തിരിച്ചു കൊണ്ടുവരികയും അദ്ദേഹത്തെ ചോദ്യം ചെയ്താലേ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതായത് ഈ കേസ് ഊർജിതമായി തന്നെ മുന്നോട്ട് പോകണം. ഇത്രയും കാലം ഈ കുടുംബത്തിന് ഉണ്ടായ തെറ്റിദ്ധാരണ അവരാധാരണ എന്നോട് പറഞ്ഞു, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കലയെ കൊലപ്പെടുത്തിയ ശേഷം നാട്ടിലുണ്ട് പുറപ്പെട്ടു പോയി എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ പ്രചരിപ്പിച്ചത്. ഏതായാലും അനിൽകുമാർ ഭർത്താവൂടെ വന്ന ശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും. കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. ആരാണ് കുറ്റക്കാർ എന്ന് പോലീസ് കണ്ടെത്തണം. കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുക എന്നുള്ളതാണ് ഈ കേസിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ കലയുടെ സഹോദരൻ എന്നോട് ഈ വിവരങ്ങളൊക്കെ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അതനുസരിച്ച് പോലീസ് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഇതിലെ എല്ലാ പ്രതികളെയും ആരെല്ലാമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ നൽകാനുള്ള നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്.